ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഹിരോഷിമ ദിനം പതിപ്പ് തയ്യാറാക്കാം. വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതായിരിക്കും. ഹിരോഷിമയിലെ കറുത്ത മഴ എന്നാണ് ഞാനിതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പേജ് നമ്പർ എല്ലാം ഇട്ട് ഇതുപോലൊരു പേജ് തയ്യാറാക്കുക. ആമുഖം. ലോകത്തെ മനസാക്ഷിയുള്ള ഒരു വ്യക്തിയും മറക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു കൊടും ക്രൂരതയുടെ ഓർമ്മകളിലൂടെയുള്ള പ്രയാണമാണ് ഓഗസ്റ്റ് 6-9 സംഭവിക്കുന്നത്. ഹിരോഷിമയും നാഗസാക്കിയും അണുബോംബിൻ്റെ വികൃതമുഖം നമുക്ക് കാണിച്ചു തന്നതോടൊപ്പം യുദ്ധത്തിൻ്റെ ഭീകരത എത്രത്തോളമുണ്ടെന്നും അത് മാനവരാശിക്ക് എത്ര ദോഷകരമാണെന്നും വിളിച്ചു പറഞ്ഞു. 2-ലോക മഹായുദ്ധം അതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ അമേരിക്ക ഹിരോഷിമയിൽ വിതച്ച ആ അണുബോംബ് ഇന്നും എല്ലാവർക്കും ഒരു തീരാ ദുഃഖത്തിൻ്റെ ഓർമ്മയാണ്. ഹിരോഷിമയിലെ കറുത്ത ദിനങ്ങൾ. 1945 ഓഗസ്റ്റ് 6 തിങ്കളാഴ്ച രാവിലെ 8:15 അമേരിക്കയുടെ എനോലാഗെ എന്ന B-29 യുദ്ധവിമാനം, ലിറ്റിൽ ബോയ് എന്ന പേരിൽ അറിയപ്പെടുന്ന അണുബോംബ്, ജപ്പാൻ്റെ 7-ാമത്തെ വലിയ പട്ടണമായ ഹിരോഷിമയിൽ വർഷിച്ചു. ഹിരോഷിമ നഗരത്തിലെ അയോയി പാലമായിരുന്നു ലക്ഷ്യമെങ്കിലും അവിടെ നിന്നും 800 മാറിയാണ് ബോംബ് പതിച്ചത്. 44 സെക്കൻഡുകൾക്ക് ശേഷം 1800 ഉയരത്തിൽ സ്ഫോടനം നടന്നു. അതിശക്തമായ ചൂടിൽ ഹിരോഷിമ ഉരുകിയൊലിച്ചു. എങ്ങും ചുവന്ന അഗ്നിഗോളങ്ങളും ആകാശമുട്ടെ ഉയർന്നു പൊങ്ങിയ കൂൺ മേഘങ്ങളും. ഏതാണ്ട് 70,000 ആളുകൾ ഉടനെ കൊല്ലപ്പെട്ടു. 140,000 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. 100,000+ ആളുകൾ അണുവികിരണത്തിന് വിധേയമായി. 90% കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. ചരിത്രത്തിൽ ആയുധമായി ഉപയോഗിച്ച ആദ്യ അണുബോംബായിരുന്നു ലിറ്റിൽ ബോയ് അഥവാ ചെറിയ കുട്ടി. നാഗസാക്കിയുടെ ദുർവിധി. യുദ്ധത്തിൽ കീഴടങ്ങാൻ കൂട്ടാക്കാതിരുന്ന ജപ്പാനിൽ 3 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 9 രാവിലെ 11:02 ജപ്പാൻ്റെ വ്യവസായ നഗരമായ നാഗസാക്കിയിൽ ഫാറ്റ്മാൻ അഥവാ തടിച്ച മനുഷ്യൻ എന്ന് പേരിട്ട മറ്റൊരു ആറ്റം ബോംബ് അമേരിക്ക പ്രയോഗിച്ചു. B-29 ബോസ്കർ യുദ്ധവിമാനമാണ് ഇതിനു വേണ്ടി പ്രയോഗിച്ചത്. ആ തീകോളത്തിൽ 40,000 ആളുകൾ തൽക്ഷണം മരിച്ചു വീണു. അതിലേറെ ആളുകൾക്ക് പരിക്കേറ്റു. ഏതാണ്ട് 50% കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു. യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെട്ട 2-ാമത്തെയും അവസാനത്തെയും അണുബോംബായിരുന്നു ഫാറ്റ്മാൻ. വലിയൊരു ദൗർഭാഗ്യത്തിൻ്റെ ഇരകൾ കൂടിയാണ് നാഗസാക്കിയിലെ ജനങ്ങൾ. കാരണം 2-ാം അണുബോംബ് ആക്രമണത്തിനായി അമേരിക്ക ആദ്യം തിരഞ്ഞെടുത്ത നഗരം നാഗസാക്കി ആയിരുന്നില്ല, അത് കുക്കൂറ എന്ന നഗരമായിരുന്നു. അവിടെ അന്നത്തെ കാലാവസ്ഥ മോശമായതിനാലാണ് ദുർവിധി നാഗസാക്കിയെ തേടി എത്തിയത്. ബോംബ് ആക്രമണത്തിന് ശേഷമുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ജപ്പാൻ്റെ കീഴടങ്ങൾ. നാഗസാക്കിയിൽ ബോംബിട്ട് 6 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 15 ജപ്പാൻ ചക്രവർത്തിയായിരുന്ന ഹിരോഹിതോ കീഴടങ്ങൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കരാർ ഒപ്പിട്ടത് സെപ്റ്റംബർ 2 യുദ്ധത്തിൻ്റെ കാരണം. 1941 ഡിസംബർ 7 അമേരിക്കൻ നാവിക സങ്കേതമായ പേൾ ഹാർബറും ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസും ജപ്പാൻ ബോംബിട്ട് നശിപ്പിച്ചതിനെ തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1945 ജൂലൈയിൽ മാൻഹട്ടൻ പദ്ധതിയിലൂടെ അമേരിക്ക ട്രിനിറ്റി എന്ന പേരിൽ ലോകത്തെ ആദ്യ ആണവ പരീക്ഷണം നടത്തി ആണവായുധ യുഗത്തിന് തുടക്കം കുറിച്ചു. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. ജപ്പാൻ കീഴടങ്ങാതിരുന്നതിന് പിന്നാലെയായിരുന്നു ലോകം കണ്ട കൊടും ക്രൂരത അരങ്ങേറിയത്. മാൻഹട്ടൻ പദ്ധതി. 1930 തന്നെ നാസി ജർമ്മനി ആണവായുധങ്ങൾ ഉണ്ടാക്കാനിടയുണ്ടെന്നും അത് തങ്ങൾക്ക് നേരെ പ്രയോഗിക്കുമെന്നുമുള്ള ഭയത്തിൽ നിന്നാണ് അമേരിക്ക മാൻഹട്ടൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ബ്രിട്ടൻ, കാനഡ എന്നീ രാജ്യങ്ങൾ പങ്കാളികളായിരുന്നു. അമേരിക്കൻ ഊർജ്ജതന്ത്രജ്ഞനായ റോബർട്ട് ഓപ്പൻഹൈമറായിരുന്നു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. ഐൻസ്റ്റീനിൻ്റെ E=mc² എന്ന സിദ്ധാന്തമാണ് ന്യൂക്ലിയർ ഫിഷൻ്റെയും ആറ്റം ബോംബിൻ്റെയും അടിസ്ഥാന തത്വം.
ദൃക്സാക്ഷികളുടെ വാക്കുകൾ. ഹിരോഷിമ അപ്രത്യക്ഷമാകുന്നത് ഞാൻ കണ്ടു. ആ കാഴ്ചയിൽ ഞാൻ മരവിച്ചുപോയി. അത് വിവരിക്കാൻ എനിക്കാവില്ല. ഒരു കോളേജ് പ്രൊഫസറുടെ വാക്കുകളാണ് ഇത്. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹിരോഷിമ പട്ടണമാകെ വലിയ പുകയിൽ മൂടിയിരുന്നു. തിളച്ചു പൊങ്ങിയാകുകയായിരുന്നു അവിടം. വിചാരിക്കാത്ത അത്രയും ഉയരത്തിൽ പുകച്ചുരുളുകൾ എത്തി. ഒരു നിമിഷത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. കോ പൈലറ്റ് എൻ്റെ തോളിൽ തട്ടി താഴേക്ക് നോക്കി നിലവിളിക്കുന്നുണ്ടായിരുന്നു. എനോലാഗെ വിമാനത്തിൻ്റെ പൈലറ്റ് കേണൽ പോൾ ടിബറ്റിൻ്റേതാണ് വാക്കുകൾ. ഹിബാകുഷ. അണുബോംബ് ആക്രമണത്തിന് ഇരയായ ആൾക്കാർ ഹിബാകുഷ എന്നാണ് അറിയപ്പെടുന്നത്. സ്ഫോടനം ബാധിച്ച ജനങ്ങൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഹിരോഷിമ നാഗസാക്കി സ്മാരകങ്ങളിൽ മരിച്ച ഹിബാകുഷകളുടെ പേര് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ വാർഷികം നടക്കുമ്പോഴും പേരുകളുടെ പട്ടിക പുതുക്കാറുണ്ട്. ഹിബാകുഷകൾ ഇന്നും ക്യാൻസറും ജനിതക വൈകല്യങ്ങളുമായി കഴിയുന്നു. ഹിബാകുഷകളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. സഡാകോ സസാക്കി. ആറ്റം ബോംബ് ആക്രമണത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച ലക്ഷക്കണക്കിന് ജനങ്ങളിൽ സഡാകോ സസാക്കി എന്ന ജാപ്പനീസ് പെൺകുട്ടിയുടെ കഥ നമ്മെ കരയിപ്പിക്കുന്നതാണ്. 12 വയസ്സുവരെ മാത്രം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച സഡാക്കോയ്ക്ക് അണുവികരണം ഏൽക്കുന്നത് 2-ാമത്തെ വയസ്സിലാണ്. 1954 ലൂക്കീമിയ എന്ന ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സഡാക്കോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വച്ച് 1000 കടലാസുകൊക്കുകളെ ഉണ്ടാക്കിയാൽ ആഗ്രഹിക്കുന്നത് സഫലീകരിക്കുമെന്ന ജാപ്പനീസ് വിശ്വാസപ്രകാരം സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ 644 കൊക്കുകൾ ഉണ്ടാക്കിയപ്പോഴേക്കും മരണം അവളെ കവർന്നെടുത്തു. തങ്ങളുടെ കൂട്ടുകാരിക്ക് വേണ്ടി സഹപാഠികൾ ബാക്കി കൊക്കുകൾ കൂടി ഉണ്ടാക്കി സഡാക്കോയുടെ ഭൗതിക ശരീരത്തോടൊപ്പം അടക്കം ചെയ്തു. കയ്യിൽ സ്വർണ്ണക്കൊക്കുമായി നിൽക്കുന്ന സഡാക്കോയുടെ പ്രതിമ യുദ്ധസ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദിസ് ഈസ് അവർ ക്രൈ, ദിസ് ഈസ് അവർ പ്രേയർ, പീസ് ഇൻ ദി വേൾഡ്. സഡാക്കോ പ്രതിമയും സഡാക്കോ കൊക്കുകളും. സുറ്റോമോ യമഗൂച്ചി. ഇരു ആക്രമണങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരേയൊരു ജാപ്പനീസ് പൗരൻ. ജോലി ആവശ്യത്തിനായി ഹിരോഷിമയിൽ എത്തി ബോംബാക്രമണത്തിൽ പരിക്കേറ്റ അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് ജന്മനാടായ നാഗസാക്കിയിൽ എത്തിയപ്പോൾ അവിടെയും കാത്തിരുന്നത് മറ്റൊരു ദുരന്തമായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് യുദ്ധവിരുദ്ധ കവിത ചേർക്കാം. ഹിരോഷിമ ദിന പ്രസംഗം, ഹിരോഷിമ ദിനം ക്വിസ്, ഹിരോഷിമ ദിനം പോസ്റ്റർ, ഹിരോഷിമ ദിനം പോസ്റ്റർ വാചകങ്ങൾ തുടങ്ങിയവ ആഡ് ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കി ചെയ്യുക. ക്വിസ് ചോദ്യോത്തരങ്ങളിൽ ഏതെങ്കിലും 10 എണ്ണം എഴുതിയാൽ മതിയാവും. യുദ്ധ സ്മാരകങ്ങൾ. ആക്രമണത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം, പ്രത്യേക രൂപത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മ്യൂസിയം എന്നിവ സമാധാനത്തിൻ്റെ പ്രതീകമായാണ് നിലകൊള്ളുന്നത്. സ്മാരകങ്ങളുടെ ഫോട്ടോസ് നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. അവസാനമായി യുദ്ധ വിരുദ്ധ പ്രതിജ്ഞ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയുമാണ് ഒരു പതിപ്പിന് ആവശ്യമായ കാര്യങ്ങൾ. ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളവ എടുത്ത് നല്ല അടിപൊളി പതിപ്പ് തയ്യാറാക്കുക.